എല്ലാവർക്കും നമസ്കാരം. ഭാഷയുടെ അതിർവരമ്പിൽ അതേ സിനിമ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സലീൽ ജലാൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ലാസ്റ്റ് വീക്ക് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത കൊറിയൻ മൂവിയായ ദ കോൾ എന്ന മൂവിയാണ്. ഈ മൂവിയെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഫാൻറ്റസി മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്, വേണമെങ്കിൽ ഒരു ഹൊറർ സൈക്കോളജിക്കൽ മൂവി ആണെന്നും കൂടി പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് ഒട്ടും സമയങ്ങളായത് ഈ സിനിമയുടെ പ്ലോട്ട് എന്താ നോക്കാം. ഈ സിനിമയെക്കുറിച്ച് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ സിനിമയിലെ നായികയുടെ പേരാണ് സോയുൺ. സോയുൺ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞ് നാട്ടിലേക്ക് വരുന്നതാണ് തുടക്കം കാണിക്കുന്നത്. നായിക നാട്ടിലേക്ക് വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് നായികയുടെ ഫോൺ നഷ്ടമാകുന്നുണ്ട്. അതിനുശേഷം നായിക വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ലാൻഡ് ഫോണിൽ നിന്ന് ആ ഫോണിലേക്ക് വിളിക്കുന്നു. പക്ഷേ ഫോൺ എടുക്കുന്ന ആൾ എന്തെങ്കിലും സമ്മാനമോ എന്തെങ്കിലും തന്നാലേ ഫോൺ തിരിച്ചു തരുമെന്ന് പറഞ്ഞ് കട്ടാക്കുന്നു. നായിക വളരെ നിരാശയാവുകയും ആ ഫോൺ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അങ്ങനെ നിരാശയിലിരിക്കുന്ന നായികയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ആദ്യം റോങ് നമ്പറായി തോന്നുന്ന നായിക ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം നായിക അമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നായികയ്ക്ക് അമ്മയോട് വളരെ വെറുപ്പാണെന്ന് മനസ്സിലാകുന്നു. നായികയ്ക്ക് അച്ഛനോടാണ് വളരെയധികം സ്നേഹമെന്ന് മനസ്സിലാകുന്നു. നായികയുടെ അച്ഛൻ ചെറുപ്പത്തിലെ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയിട്ടുണ്ട്. നായികയ്ക്ക് അമ്മയോടുള്ള ദേഷ്യവും നായികയുടെ അച്ഛൻ മരിക്കാനുള്ള കാരണവും സിനിമ പകുതിയൊക്കെ ആകുമ്പോൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾക്ക് വളരെയധികം വലിയൊരു സ്പോയിലറാവും. അപ്പം നമുക്കത് അവിടെ വിട്ടുകളയും. അമ്മയോട് നായികയ്ക്ക് വളരെയധികം ദേഷ്യമാണ്, അത്രയും മനസ്സിലാക്കുക. നായികയുടെ വീടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നായികയുടെ വീട് ഈ സിനിമയിലെ പ്രധാന ഒരു ക്യാരക്ടറാണ്. നായികയുടെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നായികയുടെ വീട് 3600 സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയൊരു വീടാണ്. ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് നായിക ഇപ്പോൾ ഉള്ളത്. നായിക തിരിച്ച് ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് മുന്നേ റോങ് നമ്പറായ ആളിൽ നിന്ന് തന്നെ വീണ്ടും കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നായികയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു. 20 വർഷങ്ങൾ മുന്നേ ജീവിച്ചിരുന്ന ഒരാളാണ് തന്നെ ഇപ്പോൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് വിളിച്ചിരിക്കുന്നത്. ആ വിളിക്കുന്ന ഒരാൾ ഒരു പെൺകുട്ടിയാണ്. ഇതിനുശേഷം പാസ്റ്റിൽ നിന്ന് വിളിക്കുന്ന പെൺകുട്ടി പ്രസന്റിൽ താമസിക്കുന്ന നായികയ്ക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്തു കൊടുക്കുന്നു. ആ ചെയ്തു കൊടുക്കുന്ന കാര്യം കൊണ്ട് തന്നെ ടൈമിൽ ചെറിയ വ്യത്യാസമുണ്ടാകുകയും അതിൻ്റെ പ്രത്യേകതമായി ഫ്യൂച്ചറിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം നായിക പാസ്റ്റിൽ നിന്ന് ആ പെൺകുട്ടി ചെയ്ത സഹായത്തിന് പകരമായി ആ പാസ്റ്റിലുള്ള പെൺകുട്ടിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം നായികയ്ക്ക് ഉണ്ടാകുന്ന ദുരനുഭവങ്ങളാണ് ഈ സിനിമ മുഴുവൻ പറയുന്നത്. ഈ സിനിമ പറയുന്നത് പാസ്റ്റിലും പ്രസന്റിലും നടക്കുന്ന കാര്യങ്ങളും ഇവർ രണ്ടാളും കൂടി പാസ്റ്റിലും പ്രസന്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയും അതിൻ്റെ പ്രത്യേകതകൾ പാസ്റ്റിലും പ്രസന്റിലും വരുന്നതാണ് ഈ സിനിമ മുഴുവൻ പറയുന്നത്. ഒറ്റയടിക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി മിസ്റ്ററി ഹൊറർ ത്രില്ലർ ഫാൻറ്റസി മൂവിയാണ് ഈ സിനിമ. പാസ്റ്റിലും പ്രസന്റിലും കാണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു സ്റ്റോറി ലൈനാണ്. ഇതിനായിട്ട് അവർ പാസ്റ്റിൽ ഒരു യെല്ലോ ടോണും പ്രസന്റിൽ ഒരു ബ്ലൂ ടോണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സിനിമയ്ക്ക് 2 ക്ലൈമാക്സ് ഉണ്ട്. 2 ക്ലൈമാക്സും വളരെ അടിപൊളി ക്ലൈമാക്സുകളാണ്. ഇതിലേതെങ്കിലും ഒരു ക്ലൈമാക്സ് വെച്ചാൽ തന്നെ ഈ സിനിമ ഒരു അടിപൊളി ത്രില്ലർ സിനിമയാകും. എന്നാലും ഇവർ 2 ക്ലൈമാക്സ് വെച്ചിട്ടുണ്ട്. രണ്ടും ഒന്നിനൊന്നും മെച്ചമായ 2 അടിപൊളി ക്ലൈമാക്സാണ്. അപ്പോൾ ഈ സിനിമയുടെ നമുക്ക് പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താ നോക്കാം. എനിക്ക് ഈ സിനിമയുടെ പോസിറ്റീവായിട്ട് തോന്നിയ ഒന്നാമത്തെ കാര്യം ഈ സിനിമയുടെ VFX പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ വർക്കുമാണ്. ഇവർ ഈ സിനിമയിൽ ഫാസ്റ്റിലും പ്രസന്റിലും ചേഞ്ചുകൾ വരുത്തുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ഫാസ്റ്റിലും ഫ്യൂച്ചറിലും അവ ചേഞ്ച് വരുന്നത് VFX അവർ കാട്ടിയിട്ടുള്ളത്. വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ ആ ചേഞ്ചുകൾ കാണിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ നായികയുടെ വീട് ഒരു പ്രധാന ക്യാരക്ടറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വീട് 5 വട്ടം ഈ 3600 സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് 5 വട്ടം 5 രീതിയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിന് ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് എടുത്തിരിക്കുന്ന എഫേർട്ട് വളരെ നന്നായിട്ടുണ്ട്. ആ എഫേർട്ട് നമുക്ക് സിനിമയിൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് സിനിമയുടെ 2 പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. വളരെ ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഈ സിനിമയിലുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഹൊറർ ത്രില്ലർ ഒക്കെ കാണുമ്പോൾ അതിന് ഒരടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലെങ്കിൽ നമുക്ക് വളരെയധികം ആരാധ്യവും വളരെയധികം
വെറുപ്പും തോന്നും. ഈ സിനിമയ്ക്ക് നമ്മൾ എക്സ്പെക്ടേഷൻ ചെയ്യണേക്കണം ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഈ സിനിമയുടെ ടീം കൊടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ മൂന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ കാസ്റ്റിംഗ് ആണ്. ഈ സിനിമയിൽ കൂടി വന്ന 10-11 അത്ര കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളവര് കുറച്ച് പേര് മാത്രമേ ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷെ ആ എല്ലാവർക്കും നല്ല സ്പേസ് കൊടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് എടുത്തു പറയേണ്ട രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, നായികയും വില്ലത്തിയുമാണ്. അതാണ് ഈ സിനിമയുടെ സ്പെഷ്യാലിറ്റി. ഈ നായികയുടെ ക്യാരക്ടർ അഭിനയിച്ച പെൺകുട്ടിയും വില്ലത്തിയായിട്ട് അഭിനയിച്ച പെൺകുട്ടിയും എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആണ് അവർ ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ വില്ലത്തി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സിനിമയിലും കാണാം, വില്ലന്മാർക്ക് അഭിനയത്തിന് ഒന്നും കൂടി സ്കോപ്പ് കൂടുതലായിരിക്കും. അവരെ എല്ലാവരും വെറുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഒരു വെറുപ്പോടെ നോക്കുന്ന അറപ്പോടെ നോക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും മിക്കവരും വില്ലന്മാരായിട്ട് അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം സ്കോപ്പ് ഉണ്ടാവും അഭിനയിക്കാൻ. ആ സ്കോപ്പ് ഒട്ടും സ്പോയിലാക്കാതെ ഈ സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടി ആ വില്ലത്തിയായിട്ടുള്ള റോള് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സിനിമ നമുക്ക് കാണുമ്പോൾ ഈ ക്യാരക്ടർ വേറെ ആരെങ്കിലും എടുത്ത് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഓവർ ആക്ടിങ് ചെയ്ത് കൊള്ളമാക്കിയാണ് ഈ നായികയ്ക്ക് കൊടുത്ത് വളരെയധികം നന്നായി എന്നൊരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിലുണ്ടാകും. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ വില്ലത്തിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ നാലാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയും എഡിറ്റിംഗുമാണ്. ഞാൻ പറഞ്ഞ പോലെ രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്, സ്റ്റോറി ലൈനാണ്. അപ്പോൾ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റോറി ലൈനാണ്. പക്ഷേ ഇവർ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നതും സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നതും നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ വളരെ സിമ്പിളായിട്ടാണ്. അതിന് രണ്ട് കളർ ടോണൊക്കെ കൊടുത്ത് നല്ല ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് പറയാവുന്ന കാര്യങ്ങൾ, ഇതൊരു ഫാൻറ്റസി ഹൊറർ മൂവി ആയതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ്സ് നമുക്ക് ഉപേക്ഷിച്ച ഒരു മൂവിയാണെന്നുള്ള ഒരു രീതിയിൽ ഈ സിനിമയോട് കാണുകയാണെങ്കിൽ നമുക്ക് ആ നെഗറ്റീവിനെ ഒഴിവാക്കാവുന്നതാണ്. ഈ കൊല്ലം കൊറിയൻ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയ മികച്ചൊരു ത്രില്ലറായിട്ട് നിരൂപക പ്രശംസ നേടിയ ഒരു അടിപൊളി സിനിമയാണ് ദ കോൾ. അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഈ സിനിമ കാണുക. ഈ സിനിമയ്ക്ക് IMDB റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 10/7.2. ഈ സിനിമയ്ക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 10/8. ഈ സിനിമയ്ക്ക് മലയാള സബ് ടൈറ്റിൽസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങളെല്ലാവരും മലയാള സബ് ടൈറ്റിൽസ് ഡൗൺലോഡ് ചെയ്ത് കാണുക. ഇംഗ്ലീഷ് കാണുന്നവർ ഇംഗ്ലീഷ് തന്നെ കാണുക. അപ്പോൾ വീണ്ടും ഒരു മികച്ച സിനിമയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നവർ. നന്ദി, നമസ്കാരം.